हाई फ्रेंड्स एल्लार्क्कुम नमस्कारम नेचर ब्लॉसत्तिन्टे पुतियोरु वीडियोयिलेक्क स्वागतम ഇന്നത്തെ നമ്മുടെ വീഡിയോ അലോവേര അഥവാ കറ്റാർ വാഴ എങ്ങനെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുഖത്തെ ചുളിവുകളും കറുപ്പുകളും ഒക്കെ തന്നെ മാറ്റി മുഖത്തിന് നല്ല നിറം കിട്ടാൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് ശരിക്കും പറഞ്ഞാൽ ഈ കറ്റാർ വാഴ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് സ്ഥിരമായിട്ട് കണ്ടുവരാറുള്ള സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് കറ്റാർവാഴ കൊണ്ടുള്ള കുറച്ച് ടിപ്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലോ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ലോ യൂസ് ചെയ്യാം പക്ഷേ ഏറ്റവും നല്ലത് ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് കറ്റാർവാഴ ജെല്ലിൽ ഒരുപാട് വൈറ്റമിൻസ് അതുപോലെ തന്നെ അമിനോ ആസിഡ്സ് ഇരുമ്പ് മഗ്നീഷ്യം കാൽഷ്യം സിങ്ക് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ശരീര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് ഇതൊന്നും അല്ലാതെ ഇതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ വൈറ്റമിൻ സിയും ആണ് മുടിയെ സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഏറ്റവും ബെസ്റ്റാണ് കറ്റാർവാഴ ജെല്ല് മുടി വളരാനും മുടി കൊഴിച്ചിൽ തടയാനും മുടിയുടെ അഴക് കൂട്ടാനും ഒക്കെ തന്നെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ ജെല്ല് അപ്പോൾ ഇനി നമുക്ക് മുടിയുടെ വളർച്ച ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറ്റാർവാഴ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെയർ മാസ്ക് അത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ ഉലുവ വേണം അത് തലേദിവസം തന്നെ നന്നായിട്ട് കുതിർത്തി വയ്ക്കാം പിറ്റേ ദിവസം ഇത് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അല്പം കറ്റാർവാഴ ജെല്ലും അതുപോലെ തന്നെ 2 ടീസ്പൂൺ തൈരും 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിലും 2 വൈറ്റമിൻ E ക്യാപ്സ്യൂളും കൂടി നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിലും നന്നായിട്ട് തേച്ചു പിടിപ്പിക്കാം തേച്ചു പിടിപ്പിച്ചതിന് ശേഷം ഒരു 45 മിനിറ്റിന് ശേഷം തലമുടി കഴുകാവുന്നതാണ് ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഹെയർ മാസ്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഇരട്ടി വേഗത്തിൽ മുടി വളരാൻ സഹായിക്കുന്ന ഒരു ഡീപ്പ് കണ്ടീഷനിങ് ഹെയർ മാസ്കാണ് അതായത് ഇപ്പോൾ ഫ്രിസി ഡ്രൈ ഹെയർ ആയിട്ടുള്ളവർക്കൊക്കെ തന്നെ ഈ ഒരു ഹെയർ മാസ്ക് പരീക്ഷിക്കാവുന്നതാണ് അതായത് ഇപ്പോൾ അലോവേര ജെല്ലിൽ ധാരാളം നല്ലൊരു മോയ്സ്ചറൈസിംഗ് ആണ് ഈ അലോവേര ജെല്ല് ഇത് നമ്മുടെ മുടി നല്ല നന്നായിട്ട് കണ്ടീഷൻ ചെയ്തു വയ്ക്കും കണ്ടീഷനിങ് എഫക്റ്റ് മാത്രമല്ല മുടി കൊഴിച്ചിൽ മാറാനും ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു ഹെയർ മാസ്കാണ് മാത്രമല്ല 100% നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇതിനില്ല ഇനി ഇങ്ങനെ ഒരു ഹെയർ മാസ്ക് അല്ലാതെ നിങ്ങൾക്ക് വളരെയധികം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അലോവേരയുടെ ജെല്ല് മാത്രമായിട്ട് എടുത്തിട്ട് മുടിയിലും സ്കാൽപ്പിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇത് ഡെയിലി നിങ്ങൾക്കിത് ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് മുടി നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും മുടി നല്ല കട്ടിയോടെ വളരാനും ഒക്കെ തന്നെ ഈ ഒരു മെത്തേഡ് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ താരൻ മാറാനും ഫംഗൽ ഇൻഫെക്ഷൻസ് മാറാനും ഒക്കെ തന്നെ ഇത് ഫലപ്രദമായിട്ടുള്ളൊരു മെത്തേഡാണ് ഇത് ഡെയിലി നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്കിത് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ് രണ്ടും വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ള റെമഡികളാണ് മുടി വളരാനായിട്ട് ഇനി സ്കിന്നിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഗുണം എന്ന് പറയുന്നത് ഇത് നല്ലൊരു മോയ്സ്ചറൈസിംഗ് ആണ് എന്നുള്ളതാണ് ഈ അലോവേര ജെല്ല് ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും നല്ലതാണ് അലോവേര ജെല്ല് സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് അതായത് വരൾച്ച മാറാനും അതുപോലെ തന്നെ ചൊറിച്ചിൽ ചുളിവുകൾ സ്കിൻ അലർജി ഒക്കെ തന്നെ മാറാനും അലോവേര ജെല്ല് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന മോയ്സ്ചറൈസിന് പകരമായിട്ട് നമുക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാം സ്കിന്നിൽ ഭയങ്കര ഡ്രൈനെസ് ആയിട്ടുള്ളവർക്കൊക്കെ തന്നെ ദിവസത്തിൽ ഇടയ്ക്കിടയ്ക്ക് അലോവേര ജെല്ല് മുഖത്ത് തേച്ച് കൊടുക്കാം മുഖത്തെ കറുത്ത പാടുകൾ മാറാനും ഏറ്റവും നല്ല ഒന്നാണ് കറ്റാർവാഴ അതിനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അലോവേര ജെല്ലും അതുപോലെ തന്നെ അല്പം തേനും ഒരു 1/2 ടീസ്പൂൺ തേനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മുഖത്ത് അതുപോലെ തന്നെ കഴുത്തിലും തേച്ച് കൊടുക്കാം ഒരു 15 മിനിറ്റിന് ശേഷം മുഖം വാഷ് ചെയ്യാവുന്നതാണ് ഇത് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ഇത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഡെയിലി നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ മുഖത്തെ കറുത്ത പാടുകളും അതുപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകളും ചുളിവുകളും ഒക്കെ തന്നെ മാറി മുഖത്തിന് നല്ല നിറവും തിളക്കവും കിട്ടാനായിട്ട് സഹായിക്കും ഇനി നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ കറ കളയണം എന്നുള്ളതാണ് കറ കളയാതെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിൽ ചൊറിച്ചിലുണ്ടാവും ഇറിറ്റേഷൻ ഉണ്ടാവും അതിനായിട്ട് അലോവേര ജെല്ല് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അത് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത ഭാഗം
കുറച്ച് സമയം കുത്തനെ ഒന്ന് ചെരിച്ച് വെക്കാം. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ആ യെല്ലോ ലിക്വിഡ് പോയി കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ അതിൻ്റെ ആ ഒരു കറ കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് വേണം നമ്മളിത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി കണ്ണിലടിയിലുള്ള കറുപ്പ് നിറം മാറാനായിട്ടും നമുക്ക് ഈ അലോവേര ജെല്ല് യൂസ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ കറ്റാർവാഴ ജെല്ലും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഓയിലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കണ്ണിനടിയിലും തേച്ച് പിടിപ്പിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മുഖത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് രാത്രി മുഖത്ത് തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഇത് രാത്രി തേച്ച് കൊടുക്കുക. ഇത് അതിനുശേഷം ഇത് കഴുകിക്കളയേണ്ട ആവശ്യമില്ല, ഇത് മുഖത്ത് നന്നായിട്ട് തന്നെ അബ്സോർബ് ചെയ്തോളും. ഇനി നിങ്ങൾക്കിത് കഴുകിക്കളയണം എന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റിന് ശേഷം മുഖം കഴുകാവുന്നതാണ്. ഇനി മറ്റൊന്ന് സൺ ടാൻ മാറാനായിട്ടും അതുപോലെ നമുക്കിത് അലോവേര ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ്. അത് കൈകളിൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കഴുത്തിലുണ്ടാകുന്ന ഒക്കെ സൺ ടാൻ മാറാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഈ കറ്റാർവാഴ ജെല്ലും അതുപോലെ തന്നെ കസ്തൂരിമഞ്ഞൾ, ഒരു നുള്ള് കസ്തൂരിമഞ്ഞൾ മതി. ഒരു ടീസ്പൂൺ തൈരും കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സൺ ടാൻ ഉള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സൺ ടാൻ, അതായത് കളർ വ്യത്യാസം മാറാനൊക്കെ തന്നെ സഹായിക്കും. മുഖത്തിന് നല്ല നിറം കിട്ടാനായിട്ടും ഈ ഒരു മെത്തേഡ് സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എല്ലാം തന്നെ വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡുകളാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ കമൻസ് അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.